നമസ്കാരം. നമസ്കാരം. അപ്പൊ ഇപ്പോൾ കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ ചൂടേറിയ ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട്, എസ്ഡിപിഐ, ക്യാമ്പസ് ഫ്രണ്ടിന്റെ ഒക്കെ ഓഫീസുകളിൽ ഒരേ സമയം, അതും വെളുപ്പാങ്കാലത്ത് റെയ്ഡ് നടത്തിയിരിക്കുന്നു. ശരിക്കും ആ കൂട്ടർ ശരിക്കും നടുക്കിയിരിക്കുകയാണ് എന്ന് തന്നെ പറയാം അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. രേഷ, ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഈ ഇന്ത്യ ഒരുപക്ഷെ ഇതുവരെ നടത്തിയിട്ടുള്ള ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ അല്ലെങ്കിൽ ഭീകരവിരുദ്ധ നീക്കങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണിത്. ഏറ്റവും വലിയ ഒരു റെയ്ഡാണിത്. ചരിത്രത്തിൽ NIA മാത്രമല്ല CBIയുടെ പോലും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു റെയ്ഡാണ് ഇന്ന് നടന്നിരിക്കുന്നത്. അപ്രതീക്ഷിതം എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. കാരണം അപ്രതീക്ഷിതം ജനങ്ങൾക്കും അല്ലെങ്കിൽ കേരള പോലീസ് പോലെയുള്ള സംസ്ഥാന പോലീസുകൾക്കും പോലീസ് സേനകൾക്കും അതേപോലെ തീർച്ചയായിട്ടും ഈ പറയുന്ന PFIയുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആൾക്കാർക്കുമൊക്കെ ഇത് അപ്രതീക്ഷിതമാണ്. പക്ഷേ ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായി ഇത്ര വലിയ ഒരു ലെവലിലൊരു റെയ്ഡ് നടക്കില്ല. മിനിമം 3 മാസത്തെയെങ്കിലും വർക്ക്, ഹോം വർക്ക് ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഇന്നത്തെ 2-3 കാര്യങ്ങളുണ്ട്. ഇവർ അറസ്റ്റ് ചെയ്തിരിക്കുന്ന മുഴുവൻ സീനിയർ ആൾക്കാരെയും പിടിച്ചകത്താക്കിയിട്ടുണ്ട്. ചെയർമാന്, വൈസ് ചെയർമാന്, ജനറൽ സെക്രട്ടറിമാര്, സെക്രട്ടറിമാര്. അപ്പോൾ ചെയർമാൻ, ഓൾ ഇന്ത്യ ചെയർമാൻ, അയാൾ മലയാളിയാണ്, അവിടം തൊട്ട് ഡിസ്ട്രിക്റ്റ് പ്രസിഡൻറ്റിനെ വരെയുള്ളവരെ മുഴുവൻ പിടിച്ചകത്താക്കിയിട്ടുണ്ട്. അപ്പോൾ എന്ന് മാത്രമല്ല, രാജേഷ് ജി അത് ശ്രദ്ധിച്ചോന്നറിയില്ല, രാജസ്ഥാനിലെ PFIയുടെ ഒരു ഭാരവാഹിയെ അറസ്റ്റ് ചെയ്ത് തമിഴ്നാട്ടിൽ നിന്നാണ്. മറ്റൊരു ഭാരവാഹിയെ, അതും നോർത്ത് ഇന്ത്യയിലെ ഏതോ ഒരു സംസ്ഥാനത്തെ ഭാരവാഹിയെ അറസ്റ്റ് ചെയ്ത് കേരളത്തിൽ നിന്നാണ്. അപ്പോൾ ഇവരെ എല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഇവരെ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് NIA മാത്രം ചെയ്യില്ല, ഇത് തീർച്ചയായിട്ടും ഇൻ്റലിജൻസ് ബ്യൂറോയും മറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചും ഒക്കെ ഉപയോഗിച്ച് അപ്പം വിവിധ ഏജൻസികൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ റെയ്ഡാണ് നടന്നത്. അത് തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ട് 2 ദിവസം കൊണ്ടോ 24 മണിക്കൂർ കൊണ്ടോ തീരുമാനിച്ചതല്ല. ഇതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായ ഒരു പ്ലാനിങ്ങും എക്സിക്യൂഷനും ഉണ്ട്. ഇതിലേക്ക് ED കൂടെ വന്നിട്ടുണ്ടോ എന്ന് ഇപ്പം പറയുന്നു. ED ഉണ്ട്. അത് രാജേഷ് ജി ചോദിച്ച വളരെ ഒരു പ്രധാന കാര്യമാണ്. കാരണം ഇതൊരു പൊളിറ്റിക്കൽ റെയ്ഡല്ല. ഇപ്പം പോപ്പുലർ ഫ്രണ്ട് ഇതിനെ ഒരു പൊളിറ്റിക്കൽ വിഷയമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇത് കോടതിയിൽ പോകും. നാളെ ഇത് കോടതിയിൽ പോകുമ്പോൾ NIA കോടതിയിലും മറ്റ് കോടതികളിലും ഇത് പോകുമ്പോൾ NIA സംബന്ധിച്ചിടത്തോളം NIA ശ്രമിക്കുന്നത് ഈ ഓർഗനൈസേഷൻ ദേശവിരുദ്ധമാണ് എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ മറ്റ് നിയമങ്ങൾ, ഈ പറയുന്ന സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിലുള്ള നിയമങ്ങൾ പോലും ലംഘിച്ച ഓർഗനൈസേഷനാണ് എന്നുകൂടി തെളിയിക്കാനായിരിക്കും NIA ശ്രമിക്കുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ കേട്ടതനുസരിച്ച് ഹൈദരാബാദിൽ PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, കള്ളപ്പണ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ ഒരു കേസ് ഹൈദരാബാദിൽ ഇന്ന് പുതിയ FIR എടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ബാങ്ക് അക്കൗണ്ടുകൾ കംപ്ലീറ്റ് ഫ്രീസ് ചെയ്തിട്ടുണ്ട്, ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട്, രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും ഈ നേതാക്കന്മാരെ മാത്രമല്ല അറസ്റ്റ് ചെയ്തത്, ഇവരുടെ എല്ലാ മൊബൈൽ ഫോണുകൾ, 100 മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, അതേപോലെ ഓരോ ഓഫീസുകളിൽ ഉണ്ടായിരുന്ന ഡോക്യുമെൻറ്റുകൾ, ഇതോടൊപ്പം ക്യാഷ്, അത് എത്ര രൂപയുണ്ട് എന്ന് ഇനിയിപ്പോൾ എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് NIA തന്നെ അത് പറയും. ഇക്കൂട്ടത്തിൽ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഏതാനും ദിവസം മുമ്പ് ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു, സഞ്ജിത്ത്, പാലക്കാടിന്റെ സഞ്ജിത്തിനെ കൊലപ്പെടുത്തുന്ന രംഗങ്ങൾ ഇവർ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അത്രേ. തീർച്ചയായിട്ടും ഇവരിപ്പോൾ ഒത്തിരി ഹാർഡ് ഡിസ്കുകൾ എടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും. അതെന്തിനാണ് ഇവർ അവർ തന്നെ കൊല്ലുന്ന ദൃശ്യങ്ങൾ അവരെന്തിനാണ് സൂക്ഷിക്കുന്നത്? അവർ അടുത്ത ആൾക്കാരെ കാണിക്കാനല്ല, അവരുടെ തന്നെ കേഡേഴ്സിനെ ഒരു പക്ഷേ ഒന്നുകൂടി ആവേ. ഇതെല്ലാം ഒരു ഭ്രാന്തിൻ്റെ അല്ല. ഇപ്പോൾ NIA കോടതിയിൽ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് NIA സമർപ്പിച്ചിട്ടുള്ള FIRകളിൽ ഇന്ത്യക്കെതിരെ യുദ്ധം, രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണമാണ് ഈ സംഘടനയ്ക്കെതിരെ കൊടുത്തിരിക്കുന്നത്. അത് PFIയെ മാത്രമല്ല, PFI, ക്യാമ്പസ് ഫ്രണ്ട്, അതേപോലെ SDPI, ഇവരുടെയൊക്കെ ഭാരവാഹികളെ ഇവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു മൾട്ടി ഏജൻസി ഓപ്പറേഷനായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൂടാതെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, പോലീസ് ശ്രദ്ധിച്ചറിയാം, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എവിടെയെങ്കിലും സഹകരണം കിട്ടില്ല എന്ന് സംശയിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും CRPFനെയാണ് ഉപയോഗിച്ചത്, കേരളം ഉൾപ്പെടെ.
കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സി ആർ പി എഫിനെ ഉപയോഗിച്ച്, പക്ഷേ ബി ജെ പി ഭരിക്കുന്ന യു പി ഉൾപ്പെടെയുള്ള മറ്റ് ചില സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പോലീസിനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വളരെ രഹസ്യ സ്വഭാവം പാലിച്ചുകൊണ്ട് തന്നെ അവർ ചെയ്തു. കേരള പോലീസിന് ഈ റെയ്ഡിനെ പറ്റി അറിയില്ലായിരുന്നു എന്ന് ചില മാധ്യമങ്ങൾ പറഞ്ഞു. അതിന് എത്രമാത്രം സത്യമുണ്ട്? അത് സത്യമായിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരള പോലീസിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപക്ഷെ ഡി ജി പി ആ ലെവലിലുള്ള വളരെ ഉയർന്ന ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാരെ മാത്രമേ അറിയിക്കാൻ സാധ്യതയുള്ളൂ, യാതൊരു കാരണവശാലും താഴോട്ട് അറിയിക്കാൻ സാധ്യതയില്ല. കാരണം ഇതൊരു വെൽ കോർഡിനേറ്റഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ എഫേർട്ടാണ്. ഇത് ചോർന്നു പോയി കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് പരിശ്രമം ഇല്ലാതാവുകയാണ്. അപ്പോൾ ഒരിക്കലും ആ റിസ്ക് എടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു 3 മാസത്തെ, കാരണം ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഓരോ വ്യക്തികളും എവിടെയാണ് എന്ന് കൃത്യമായിട്ട് ഏജൻസിക്ക് അറിയാം. അപ്പൊ അത് വെറുതെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ആള് വീട്ടിലാണോ, ആള് മറ്റൊരു സ്ഥലത്താണോ, മറ്റൊരു സംസ്ഥാനത്താണോ, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാം. പിന്നീട് ഇപ്പോൾ വളരെ അത്ഭുതമായിട്ട് തോന്നുന്നു, മുൻപ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ഈ ഒരു രീതിയിൽ തലക്കെട്ട് കൊടുക്കുന്നത് കണ്ടിട്ടില്ല. ഇപ്പോൾ മുഖ്യധാര മാധ്യമങ്ങൾ, പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങൾ തന്നെ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ അറസ്റ്റിൽ എന്ന് തന്നെ കൊടുക്കുന്നു. അത് കേരളം പോലെയൊരു സ്ഥലത്ത് ഇപ്പോ പക്ഷേ ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം, നേരത്തെ ഇപ്പോൾ രാജേഷ് ജി പറഞ്ഞ ആ മാധ്യമങ്ങളുടെ ഒരു ചുവട് മാറ്റമോ അല്ലെങ്കിൽ ഒരു അവതരണത്തിൻ്റെ രീതിയിലോ. കാരണം പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കഴിഞ്ഞ കൊലപാതകങ്ങൾ അത് പോപ്പുലർ ഫ്രണ്ടിനെ വല്ലാതെ അവരെ പൊതുജനങ്ങൾക്കിടയിൽ ഒരു ഭീതി പരത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആലപ്പുഴയിൽ നടന്ന മറ്റേ അവിലും മലരും കുന്തിയൊക്കെ മുദ്രാവാക്യം വിളിപ്പിക്കൽ, അത് അതേപോലെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന വലിയ ഒരു പോപ്പുലർ ഫ്രണ്ടിന്റെ റാലി, വലിയ ജനപങ്കാളിത്തമായിരുന്നു ആ റാലിയിൽ ഉയർന്ന പ്രസംഗങ്ങൾ, യുവാക്കളോട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ പോയിട്ട് രക്തസാക്ഷികളാകൂ എന്ന് ആവശ്യപ്പെടുന്ന പ്രസംഗങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം പൊതുജനങ്ങൾക്കിടയിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് അത് ഈവൻ മുസ്ലിം സമൂഹത്തിനിടയിൽ പോലും. കാരണം ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഈ ഒരു ഇത് നടക്കുമ്പോൾ കാര്യമായ പ്രതിഷേധമില്ല. ഇപ്പൊ നാളെ പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ റെയ്ഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ അറസ്റ്റ് ചെയ്തത് കേരളത്തിൽ നിന്നാണ്. അപ്പൊ നാളെ ഒരുപക്ഷെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഏക സംസ്ഥാനവും കേരളം തന്നെ ആയിരിക്കും. അപ്പൊ അതിൽ അത്ഭുതമില്ല. പക്ഷേ മുസ്ലിം ജന സാമാന്യത്തിനിടയിൽ നിന്ന് പോലും കാര്യമായ ഒരു വലിയ പ്രതിഷേധം ഇതിൽ വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാടാണ്. അതേസമയം തന്നെ ചില മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ ഏക എം പി ഒരു ആവശ്യവുമില്ലാതെ ഒരു പിന്തുണച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തിയുണ്ട് ഏകപക്ഷീയമാണ്. അത് ഏകപക്ഷീയം എന്ന് എങ്ങനെ മനസ്സിലാവുന്നതാണ്? അത് രാജേഷ് തന്നെ ഒരു വീഡിയോ കഴിഞ്ഞാൽ ചോദിക്കുന്നതാണ്, ഏകപക്ഷീയം എങ്ങനെയാണ്, എന്താ ഈ ദ്വിപക്ഷീയം അല്ലെങ്കിൽ അല്ല എൻ ഐ എ ഇവർക്കെതിരെ റെയ്ഡ് നടത്തുന്നത് എങ്ങനെ ഏകപക്ഷീയമാകുന്ന? അത് ബാലൻസ് ചെയ്യണമെങ്കിൽ എൻ ഐ എയുടെ ഓഫീസ് പി എഫ് ഐ റെയ്ഡ് ചെയ്യണം. അല്ലെ, നമുക്ക് ചോദിക്കാവുന്ന ചോദ്യമാണല്ലേ, നമ്മുടെ അഭിപ്രായം അല്ല. അദ്ദേഹം ആലപ്പുഴയിൽ ജയിച്ചത് ഇവരുടെ വോട്ട് കൊണ്ടാണെന്ന് പറയുന്നു. ആവാം ആവാം, അതൊക്കെ രാഷ്ട്രീയമാണ്. പക്ഷെ ഇതിനകത്ത് അതിനേക്കാൾ അപ്പുറമുള്ള ഈ കാര്യങ്ങൾ ഇതാണ്. അപ്പൊ നിരവധി ആൾക്കാർ ഇപ്പൊ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, നേരത്തെ ചെയ്യേണ്ടത്. പക്ഷെ അതിലും ഒരു ഒരു പ്രശ്നമുള്ളത്, നേരത്തെ ചെയ്യുമ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? കുറേ കാര്യങ്ങൾ ഈ പറയുന്ന പോലെ പിടിച്ചെടുക്കാൻ സാധിക്കാമായിരിക്കും, അല്ലെങ്കിൽ ഇവരെ ബാൻ ചെയ്യാൻ സാധിക്കുമായിരിക്കും, നിരോധിക്കാൻ സാധിക്കും. പക്ഷെ നിരോധിച്ചു കാര്യമില്ല, ഒരു കാര്യമില്ല. കാരണം ഇത് മറ്റൊരു സിനിമയായിരുന്നു, തിരിച്ചു വരും. അപ്പൊ ചെയ്യേണ്ട കാര്യം നടുവൊടിക്കുക എന്നുള്ളതാണ്. ഈ നടുവൊടിക്കുക എന്ന് പറയുന്നത് ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടയ്ക്കുക എന്നുള്ളതാണ്. ഈ സാമ്പത്തിക സ്രോതസ്സുകൾ അടയ്ക്കാനുള്ള പണിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെയും ഇവർക്ക് വേറൊരു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് 100 കണക്കിന് അക്കൗണ്ടുകൾ തുറന്നിട്ട് 49,500 രൂപ എന്ന കണക്കിൽ ഇങ്ങനെ ഇത് ചെയ്യുന്നത്. ഇതിപ്പോ ഞാൻ ചില അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇവരുടെ ട്രാൻസാക്ഷനെ കുറിച്ചാണ് അവർ കൂടുതലും നോക്കുന്നത്. ഒന്ന്, ഹവാലയായിട്ട് തന്നെ പണം വരുന്നുണ്ട്. അത് ഈ പറയുന്ന ഖത്തർ ഉൾപ്പെടെ ഉള്ള തുർക്കി ഉൾപ്പെടെ സ്വർണ്ണക്കടത്തിൽ ഇവരുടെ അല്ല, റിവേഴ്സ് ഹവാലയുണ്ട്, സ്വർണ്ണക്കടത്തുണ്ട്, ഇത് സാദാ ഹവാലയുണ്ട്. ഇത് കൂടാതെ ഈ മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന നമ്മളുടെ മലയാളികളായ പ്രവാസികളെ ഉപയോഗിച്ച് ചെറിയ ചെറിയ എമൗണ്ടുകൾ അവരെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യിക്കുന്നുണ്ട്.
അപ്പോൾ ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇതെല്ലാം ഇനിയുള്ള നാളുകളിൽ അന്വേഷണ വിധേയമാകും. അതാണ് ഇതിനകത്ത് ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംഘടനയെ വെറുതെ ബാൻ ചെയ്യുക അല്ലെങ്കിൽ നിരോധിക്കുക എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അതൊരു രാഷ്ട്രീയമായ നീക്കമാണ്. അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് പിൻകാല അനുഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വലിയ റെയ്ഡ്, അത് സാമ്പത്തിക സ്രോതസ്സുകളെ സംബന്ധിച്ച അന്വേഷണത്തോടു കൂടിയുള്ള ഈ റെയ്ഡ് തീർച്ചയായിട്ടും ഇങ്ങനെ വളർന്നു വരുന്ന തീവ്രവാദ സ്വഭാവമുള്ള രാജ്യവിരുദ്ധ സ്വഭാവമുള്ള പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഈ സംഘടന, അത് വളർന്നു വരുന്ന എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. അതിപ്പോൾ ഒരു രാക്ഷസീയമായ ഒരു രൂപം പ്രാപിച്ചു കഴിഞ്ഞു. അപ്പം അങ്ങനെ ഒരു സംഘടനയുടെ നടുവൊടിക്കാൻ തീർച്ചയായിട്ടും ഉള്ള ഒരു ഒരു ചങ്കുറപ്പോടുകൂടി കേന്ദ്ര സർക്കാർ മുന്നോട്ട് ഇറങ്ങി എന്നാണ് ഈ റെയ്ഡിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് കേവലം രാഷ്ട്രീയം മാത്രമല്ല, ഇത് നമ്മുടെ രാജ്യത്തിനെ ബാധിക്കുന്നു. ഇത് രാഷ്ട്രീയം വളരെ കുറവാണ്. രാഷ്ട്രീയം മാത്രമായിരുന്നെങ്കിൽ നേരത്തെ നിരോധിക്കാമായിരുന്നു. നിരോധിച്ചിട്ട് ഇതാ ഞങ്ങൾ ഇവരെ നിരോധിച്ചു എന്ന് പറയും. പക്ഷെ 10 വർഷം കഴിയുമ്പോൾ ഈ പ്രശ്നം വീണ്ടും തിരിച്ചു വരും. അവരുടെ ആശയം തന്നെ അപകടകരമാണ്. ആശയം തന്നെ കൊല്ലുക അല്ലെങ്കിൽ ചാവുക എന്നുള്ളത്. കേരളത്തിലെ മുസ്ലിം സംഘടനകളെയും ഈവൻ മുസ്ലിം ലീഗ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ പോലും ബാധിച്ചിട്ടുണ്ട്. അവരെയും ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനുള്ളിൽ ഒരു ഭയമുണ്ട്. ഇവരെയൊക്കെ എതിർക്കാനുള്ള ഒരു ഭയം മുസ്ലിം സമൂഹത്തിലുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും ഇവരുടെ നിശബ്ദതയുടെ. കേരളത്തിൽ മാത്രം അങ്ങനെ ഒരു എന്തായാലും വലിയൊരു സംഭവമാണ് നടന്നിരിക്കുന്നത്, വലിയൊരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുമായി ഞങ്ങൾ വീണ്ടും വരും. ഇതിനൊരു തുടർച്ച ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കറിയാം. ശരി, കാത്തിരിക്കാം. നമസ്കാരം.